ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തന്തൂരി ചിക്കനാണ്. അപ്പോൾ നമുക്ക് തന്തൂരി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമായി ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ പട്ട, ഗ്രാമ്പൂ എന്നിവ ഇട്ടതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു സവാളയാണ് ചേർത്തിട്ടുള്ളത്. അതിനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം ഒന്ന് ചൂടാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിലേക്ക് 2 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഈ ചിക്കനെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഉപ്പൊക്കെ പാകത്തിനില്ലേ എന്ന് നോക്കണം. അതിനുശേഷം 5 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഉടഞ്ഞൊന്നും പോകാൻ പറ്റില്ല, ഇതേ സ്ട്രക്ചറിൽ വേണം. അതിനുശേഷം ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഡ്രെയിൻ ചെയ്തതിനെ ഒന്ന് മസാല പുരട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, കുരുമുളക്, മാഗി ക്യൂബ് ഇവയെല്ലാം കൂടി ഒരുമിച്ച് അരച്ചെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയും ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ, ആവശ്യത്തിന് കളറും. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് തൈരൊഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് അരച്ചതിലേക്ക് 1/2 കപ്പ് തൈരും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ ഉപ്പ് എന്താ പറയാത്തതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ചിക്കൻ ഉണ്ടാക്കി വെച്ചതിൽ ഉപ്പുണ്ട്, പിന്നെ ഈ മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും ആവശ്യത്തിന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് ചിക്കന് ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഞാനിതുപോലെ കൈക്കൊണ്ട് തന്നെയാണ് ആക്കുന്നത്. പിന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി, കാരണം അത് നമ്മൾ വേവിച്ചെടുത്തതാണല്ലോ. അപ്പോൾ ഇത് ഉടഞ്ഞു പോലെ ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുകയാണ്. അതിന് നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല. കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ പരത്തി വെച്ച് ഒരു ഭാഗം വെന്തതിന് ശേഷം മറുഭാഗം മറിച്ചിട്ടിട്ട് വേവിക്കുക. അത്രമാത്രം ചെയ്യുന്നത്. പിന്നെ കുറേ സമയം ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇത് 1/4 ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം. നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുണ്ടായിരുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അത് ഞാൻ കളയാതെ അത് വെച്ചിട്ടാണ് ഞാൻ ഈ തന്തൂരിയിലേക്ക് മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മന്തി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ മന്തി ഉണ്ടാക്കിയിരുന്നു, പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ വെച്ചിട്ടില്ല. ഇനിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, ഈ തന്തൂരി ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെയുള്ള ഇതുപോലെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പോയി ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ആക്കുക. താങ്ക് യു ഫ്രണ്ട്സ്.